students, welcome back to my class. And this class is for Sgvu University MA Psychology first sem students. So we are going to Developmental Psychology 1 paper. So Developmental Psychology de Unit 1 is Domains of Psychology. So that is the end part. So we have domains and different stages of development. So in this class, we are going to the prenatal period. That is the prenatal period. So germinal stage endu parayumbodhu nammukkariyam biopsychology ilokke ningal padichittunde allengil biophysiology ilokke padichittunde nammade parents inde dna adhaayathu male partner female partner ennulla dna kuttigalilekku adhaayathu avarude kuttigalilekku adu transform cheyyunna oru process undu alle so aa oru moment ilana adu transform cheythu kaniyana udane avade conception period aanu start cheyyunnathu so conception period ennu parayittundengil adhaayathu male partner ennulla sperm female partner ennulla egg um kooda fertilization nadannu adhu shesham zygote genetic makeup adupole thanne kuttiyude sex female or male ennulla sex nirnayikkunnathu aa oru conception period ne sheshamaanu so angane aa oru zygote avadu ninnittu endeyum multiply cheyan thodangum aa oru conception period ne shesham adayithu 1 ennulladhu 2 aagum 2 ennulladhu 4 aagum 4 ennulladhu 8 aagum ingane divide cheyittana ee oru zygote cell povunnathu so ingane cell division nadakkunnathine allengil ingane zygote multiply cheyina process ne parayunnathana mitosis ennu parayum so ee oru mitosis division sheshamana baakiyulla zygote inde baakiyulla valarcha ennu parayunnathu so ee main aayittum ee oru zygote form cheyidha oru cell division കഴിയുമ്പോഴേക്കും conception period കഴിയുമ്പോഴേക്കും തന്നെ അതൊരു 100 cells ആയി മാറിയിട്ടുണ്ടാവും സോ ആ ഒരു 100 cells 9 മാസം കഴിയുമ്പോഴേക്കും എന്താവും ഒരു billions of അതായത് കോടാനുകോടി cells ആയിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് ഒരു കുട്ടി ഒരു നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പുറത്തേക്ക് വരുന്ന ബർത്തിന്റെ ടൈമിൽ വരുന്ന ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നത് കാരണം cell divide ചെയ്താണ് അവരുടെ internal organs ഉം physical structure ഉം കാര്യങ്ങളൊക്കെ നേരെയാവുന്നത് സോ ഇതാണ് ഒരു germinal stage എന്ന് പറയുന്നത് സോ ഫസ്റ്റ് അതായത് പ്രീനേറ്റൽ പീരീഡിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചയാണ് ഈ ഒരു ജേർമിനൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത് ഇനി രണ്ടാമതായിട്ട് വരുന്ന സ്റ്റേജ് ആണ് എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ജേർമിനൽ സ്റ്റേജിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ് എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൺസെപ്ഷൻ പീരീഡിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ജേർമിനൽ സ്റ്റേജ് കഴിഞ്ഞ ശേഷമുള്ള ആ മൂന്നാമത്തെ ആഴ്ച മുതൽ എട്ടാമത്തെ ആഴ്ച വരെയുള്ള സമയമാണ് നമ്മൾ എംബ്രയോണിക് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത് സോ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 7 അല്ലെങ്കിൽ ഒരു 10 ദിവസം ആകുമ്പോഴേക്കും തന്നെ അതൊരു 150 സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ടാകും കാരണം ആദ്യം അതൊരു സിംഗിൾ സെൽ സ്ട്രക്ചർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം അതൊരു 150 സെൽസോളം ആയിട്ടുണ്ടാകും അതെന്ത് ചെയ്യും നമ്മുടെ ഫലോപ്യൻ ട്യൂബ് അതായത് ഫീമെയിലിന്റെ
ബോഡിയിലുള്ള ഫലോപ്പിയൻ ട്യൂബിലേക്ക് അത് ട്രാവൽ ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യും, ആ യൂട്രസിൽ ഒരു ലൈനിങ് അത് ഇംപ്ലാന്റ് ചെയ്യും. അതായത് യൂട്രസിൽ അതിന് ഒരു എംബ്രയോയ്ക്ക് നിൽക്കാൻ പാകത്തിലുള്ള ഒരു ലൈനിങ് അവിടെ എന്ത് ചെയ്യും, ഈ ഒരു സൈഗോട്ട് അവിടെ ഫോം ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇംപ്ലാന്റേഷൻ പ്രോസസ്സിന് ശേഷം ആ ഒരു ലൈനിങ്ങിൽ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അവിടെ ഉണ്ടാകും. കാരണം നമുക്കറിയാം ഒരു സിംഗിൾ സെൽ സ്ട്രക്ചർ കൊണ്ട് ഒരു കുട്ടി ഫോം ചെയ്യില്ല അല്ലേ. സോ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേബിയിൽ കോടാനുകോടി സെൽസ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ആ കുട്ടിയുടെ ബോഡിയും മറ്റു കാര്യങ്ങളെല്ലാം. സോ അങ്ങനെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ അവിടെ എന്ത് ചെയ്യും, എംബ്രയോ എന്ന് വിളിക്കും. സോ ഈ ഒരു എംബ്രയോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ബ്ലഡ് വെസൽസ് ഉണ്ടാവാൻ തുടങ്ങും. ഈ ഒരു ബ്ലഡ് വെസൽസ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, അതിനെയാണ് പ്ലാസെൻഡ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലാസെൻഡ എന്ത് ചെയ്യും, നമ്മുടെ യൂട്രസും അതോടൊപ്പം തന്നെ ഈ ഒരു എംബ്രയോയുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മയെ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസെൻഡ എന്ന് പറയുന്നത്. സോ ഒരു പ്ലാസെൻഡ എന്ത് ചെയ്യും, യൂട്രസുമായിട്ട് കണക്ട് ചെയ്ത് അതുവഴിയാണ് അതിനുള്ള നറിഷ്മെന്റും അതോടൊപ്പം തന്നെ അതിനുള്ള ഓക്സിജനും അമ്മയുടെ വയറ്റിൽ നിന്ന് അതായത് അംബിലിക്കൽ കോഡ് വഴി ലഭിക്കുന്നത്. സോ ഈ ഒരു എംബ്രോയ്ക്ക് കിട്ടുന്നത് ഈ ഒരു പ്ലാസെൻഡ വഴിയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ ഒരു അംബിലിക്കൽ കോഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എംബ്രോയുടെ ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. സോ അവിടെ നിന്ന് തന്നെ ആ ഒരു എംബ്രയോ എംബ്രയോ എന്ന് പറയുന്നത് കുട്ടിയുടെ നമ്മൾ ആ തുടക്കത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ ഒരു ഫോർമേഷൻ അല്ലേ. സോ ആ ഒരു ഫോമിൽ തന്നെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഹെഡാണ് ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം ചെസ്റ്റ്, അതിനുശേഷം അബ്ഡോമൻ, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ ഓർഡർ എന്ന് പറയുന്നത്. സോ ഒരു എംബ്രയോണിക് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഫംഗ്ഷൻ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇവിടെ ഉണ്ടാകുന്നൊരു ന്യൂറൽ ട്യൂബ് ഉണ്ട്. ആ ന്യൂറൽ ട്യൂബാണ് ഈ ഒരു എംബ്രയോയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും ഫോം ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു എംബ്രയോണിക് സ്റ്റേജ് നടക്കുന്നത്. ഒരു എംബ്രയോ ഫോം ചെയ്ത് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നതാണ് എംബ്രയോണിക് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം വരുന്ന പ്രിനേറ്റൽ ഡെവലപ്മെന്റിന്റെ മൂന്നാമത്തെ സ്റ്റേജാണ് ഫീറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ഇതിനു ശേഷമുള്ള 9 ആഴ്ച മുതൽ 40-ാമത്തെ ആഴ്ച വരെയാണ് നമ്മൾ ഫീറ്റൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം ബേർത്ത് ആണ് സംഭവിക്കുന്നത്. സോ കൺസെപ്ഷൻ പീരീഡിന് ശേഷമുള്ള ഈ ഒരു ഡെവലപ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫീറ്റൽ സ്റ്റേജ് ആണ്. നമ്മുടെ ഈ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബേബി എന്ന് പറയുന്നത് ഒരു 9 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യും, ഈ ഒരു എംബ്രയോ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്റ്റേജിലേക്ക്, അതായത് വേറൊരു പേരിലേക്ക് എത്താണ് ഫീറ്റസ് എന്ന് പറയും. സോ ഈ ഒരു എംബ്രയോ എന്നുള്ള പേര് മാറ്റിയിട്ട് ഈ ഒരു ഓർഗാനിസം ഫീറ്റസ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈലേക്ക് എത്തുമ്പോൾ അവരുടെ സൈസ് കിഡ്നിയുടെ അവരുടെ ഒരു നമ്മുടെ ഒരു കിഡ്നിയുടെ സൈസ് ഉണ്ടാവും അവരുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യും, നമ്മുടെ ഒരു സെല്ലൊക്കെ ഏകദേശം സെറ്റായി, അതിനുശേഷം ഓരോ ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഫംഗ്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയമായിരിക്കും. സോ ഏകദേശം ഒരു 9 to 12 weeks, അതായത് 9 മുതൽ 12 ആഴ്ച വരെ ആയിരിക്കും ഏകദേശം അവിടെ ഒരു സെക്സ് ഡിഫറൻഷിയേഷൻ നടക്കുന്നതും. സോ അതിനുശേഷം ഒരു 16-ാമത്തെ വീക്കിലൊക്കെ ഏകദേശം നമ്മുടെ ഫിംഗേഴ്സ്, ടോസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും. അതൊക്കെ തന്നെ പുറത്തുള്ള സെൻസേഷനോടും സൗണ്ട്സിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഏകദേശം ആ ഒരു പ്രീനേറ്റൽ ഡെവലപ്മെന്റ് തീരാനാകുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഏകദേശം ഡെലിവറി ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വയറ്റിൽ നിന്ന് ഏകദേശം ഒരു അനക്കവും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ സൗണ്ടിനനുസരിച്ച് ഉള്ളിൽ നിന്ന് ഒരു അനക്കം ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. സോ അതിനെന്ത് ചെയ്യും, നമ്മുടെ ഈ കുട്ടിയുടെ ഫിംഗറും അതുപോലെ തന്നെ ടോസൊക്കെ അതിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. സോ അതിനുശേഷമാണ് ഏകദേശം ഒരു 4.5 inches ഒക്കെ ഏകദേശം ആ ഒരു ഫീറ്റസ് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ലങ്സ്, ഹേർട്ട്, അതോടൊപ്പം സ്റ്റോമക്ക്, ഇൻറ്റെസ്റ്റൈൻസ് ഇതൊക്കെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുണ്ടാകും. സോ ഇതൊക്കെ ഒരു മെച്യൂർ സെക്ഷനിലേക്ക് എത്തിയിട്ട് ഒരു ബേർത്തിന് റെഡി ആവുകയാണ് ഈ ഒരു ഫീറ്റസ് സ്റ്റേജിൽ അവർ ചെയ്യുന്നത്. സോ ഏകദേശം ഒരു 36 weeks ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ഈ ഒരു ഫീറ്റസ് ഒരു ബേർത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ റെഡി ആവുന്ന ഒരു പൊസിഷനിലേക്കാണ് എത്തുന്നത്. സോ ഈ ഒരു ഫീറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും അതായത് നമ്മുടെ ആ ഒരു യൂട്രസിനുള്ളിൽ കിടന്നിട്ട് തന്നെ ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്യാനും റൗണ്ട് തിരിയാനും ഒക്കെ അതിന് ഹെൽപ്പുണ്ടാവും. സോ അതിന് മൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ഫീറ്റസ് സ്റ്റേജിൽ അവസാനമായിട്ട് വരുന്നത്. സോ ഈ ഒരു സമയത്ത് തന്നെ ബ്രെയിൻ സൈസ് ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ബ്രെയിൻ സൈസിന് ആനുപാതികമായിട്ടുള്ള ബോഡി സൈസും അവിടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ആവുകയും ചെയ്യുക. സോ ആ ഒരു ആനുപാതികമായിട്ട് ആ ഒരു ബോഡി സൈസ് എന്ത് ചെയ്ത് ആ ഒരു ഫീറ്റസ് എന്ത് ചെയ്യും, പുറത്തേക്ക് ഒരു ബേർത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഇതാണ്
അതാണ് പ്രിനേറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ പ്രിനേറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്തിന് മുന്നേയുള്ള ഡെവലപ്മെന്റ് ആണ്. സോ ഇത്രയും ഡെവലപ്മെന്റുകൾ സംഭവിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ബർത്തിന് ശേഷമുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. സോ ഒരു കൺസെപ്ഷൻ പീരീഡ് മുതൽ പ്രിനേറ്റൽ ഡെവലപ്മെന്റ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ബർത്തിന് മുന്നേയുള്ള കാലഘട്ടം വരെ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്.